ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം റാസ് ഫാമിലിയിലോട്ട് ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാ വീട്ടിലേക്കും സ്വാഗതം എന്തൊന്നും ഉണ്ടാകും ഇങ്ങോട്ട് കാറ്റിക്ക ഗ്ലാമർ നഷ്ടപ്പെട്ടാണ് സൂര്യനെ നേരെ അല്ലെങ്കിൽ തന്നെ നമ്മള് പനിയായിട്ട് കുറച്ച് ക്ഷീണിച്ചിരിക്കും. പക്ഷെ ടൈം കഴിക്കണം. അപ്പൊ പിന്നെ ഇന്ന് ഞാനിപ്പോ ഇങ്ങനെ പ്രത്യേകിച്ച് എന്തോ ഒരു ദിവസത്തിന് ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്താന്ന് പ്രത്യേകത എന്താണെന്ന് അതെ അതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ കൊല്ലായി ഞാൻ ഈ മുതലിനെ സഹിച്ചു തുടങ്ങിയിട്ട് എനിക്ക് ശരിക്കും സമ്മാനം കിട്ടാനായിക്കൊണ്ടു. അപ്പൊ 22-ാം തീയതി അപ്പോ പടർന്ന് എന്റെ കല്യാണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ നിജില്ലല്ലോ ഉണ്ടായിരിക്കണേ. ഞങ്ങള് കല്യാണം കഴിഞ്ഞ 22-ാം തീയതി ഇന്നാടാ ഇന്നാണേ. ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ ദിവസമാണെന്ന്. അപ്പൊ അപ്പോ ഞാനത് മറന്നിന് എന്തൊക്കെ വേണ്ട വെച്ചാ എല്ലാതൊരു പറഞ്ഞുള്ളി പെറുക്കി പറഞ്ഞോ എന്തൊക്കെ ക്ലൂ ഞാൻ കൊടുത്തിട്ട് അത് വീഡിയോ എടുക്കണ്ടിരുന്നു. എനിക്ക് അതിന്റെ പൊട്ടപുതിക്ക് അത് തോന്നിയതുമില്ല. അല്ലെങ്കിൽ നമുക്ക് സത്യാവസ്ഥ മനസ്സിലായിരുന്നു ഈ മുതലിന്റെ സ്നേഹത്തെ കുറിച്ചിട്ട്. സ്നേഹം നമ്മളെ നല്ല ഞമ്മളെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസല്ലേ അത് മറന്ന മുതല്. ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും വാങ്ങിക്കോന്നു പണ്ടാരത്തിനെ കൊണ്ടുപോവാണ്. ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോവാ. പോണ വൈക്ക് വെച്ചിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കണ്ടോ. അപ്പൊ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാറ്. ഇന്ന് സ്വർണം പറയുന്നില്ല. എന്താ വെച്ചാൽ സ്വർണം വാങ്ങാനല്ല കാര്യം പഞ്ചത്തില്ല. അപ്പോ ഓൾക്ക് എന്തൊക്കെ വേണം നടക്കണം കുട്ടികൾക്ക്. എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ ആയിട്ട് കൊടുന്നേരാന്നൊക്കെ പറയുന്നത് ഇതിപ്പോ എന്താ ഞാൻ പറയണ മേടിച്ചാൽ അതിന്റെ രസമല്ല പറയുമ്പോ. അപ്പൊ അങ്ങനെ വാങ്ങാൻ മാണി പോവുക കുട്ടികളെ. അപ്പൊ മേലാറ്റൂർക്ക് പോകാം. മേലാറ്റൂർക്ക് പെരുന്നാളൊക്കെ എവിടേക്കാണെങ്കിലും മാറ്റില്ല. ഞാൻ ഈ ക്യാമറയിൽ പറഞ്ഞ പോലെ കൂടുതലൊന്നും മേടിച്ചത് ഞാൻ ക്യാമറയിൽ പറയുന്നു പറയും. അതില് ലോസ് ഒന്നും മേടിച്ചത് എന്തെങ്കിലും കുറച്ച് മേടിച്ചാൽ പറഞ്ഞു കൊണ്ടോട്ടോ പറയും. നീ ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ ഞാൻ പറയും. അപ്പൊ ഞങ്ങള് പോവണം. അപ്പൊ എല്ലാരും എന്തപ്പോ നിങ്ങക്ക് ഈ ക്യാമറിന്റെ മുന്നില് എന്തപ്പോ നമ്മളെ 10 കൊല്ലത്തിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ്. 10 കൊല്ലത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ വേറെ ചെയ്യാണ്ട് എന്താച്ചാല് മണിക്കൂർ കണക്കിൽ പറഞ്ഞുകൊണ്ട് പാർട്ട് 1 പാർട്ട് 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞു. ലോവറിനെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അത് ഞങ്ങള് വേറൊരു ദിവസം വിട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ പറയാൻ തരാം. അതിന്റെ അടിയിലേ ഒരു പനി പൊട്ടിട്ട് ഞാൻ ആകട്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ മോത്തുക്കോക്കാണ് ഇവിടെ ഒക്കെ കുരിയൊക്കെ വന്നിട്ടില്ലേ. ചെറുക്കൊക്കെ പോയില്ലേ. ഞാൻ കറുത്തുക്കണ കുട്ടികളെ അപ്പൊ ഞങ്ങള് പോയോക്കട്ടെ കേട്ടോ. മെയിൻ ആയിട്ട് ഇതൊന്നും അല്ല അവിടെ ഇവിടെ ഒക്കെ ഓരോ കല്യാണം വരുന്നുണ്ട്. അപ്പൊ അതിനും കൂടെ ആയിക്കോട്ടെ. പിന്നെ പറയരുത് എന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതിന് വേറെ. അപ്പൊ ഞങ്ങള് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പോകട്ടെ കേട്ടോ. എന്താ എടുക്കണ്ടെന്നും പ്ലാൻ ഇല്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ എടുത്തക്കും. ഇനി എന്താ വേണ്ടേ? എന്താ വേണ്ടേ? പിന്നെ പിന്നെന്താ വേണ്ടോ കുട്ടിക്ക്? കാക്കുവിനും. പിന്നെന്താ വേണ്ടേ? ഐക്ക് നോക്കി പറയാം. സ്നേഹണ്ട് കാക്കുവിനും വേണം. പിന്നെന്താ വേണ്ടേ കുട്ടിക്ക്? പിന്നെന്താ വേണ്ടേ? ചോ എന്താ വേണ്ടേ? മറ്റേ റീലു ചെറുപ്പത്തിൽ പോകുമ്പോളേ മറ്റേ വന്റെ വണ്ടിയോ മുട്ടയോ കാണുമ്പോൾ ഒളിച്ചിരുന്ന പോലെയാണ് ഇവള് ഡ്രസ്സിന്റെ കളർ ടെക്സ്റ്റൈൽസ് കണ്ട അപ്പൊ ഒളിച്ചു ഡച്ച് 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 പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളെ. പിന്നെ മൈലാഞ്ചി മൈലാഞ്ചി ഇങ്ങനെ ഇങ്ങനെ കൺവെച്ചിട്ട് അപ്പൊ നമ്മള് പോവാഞ്ഞ് നേരം വീഴണില്ല. അപ്പൊ നമുക്ക് ഇനി എവിടേക്ക് പോവാന്ന് എനിക്ക് അറിയില്ല. എവിടെയെങ്കിലും ലോക്കൽ കടയിൽ കൊടുന്ന് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോ അൽഹംദുലില്ലാ മാഷാല്ലാ നമ്മുടെ ഫാമിലി ലൈഫ് തുടങ്ങിയിട്ട് 10 വർഷം നികതിന് ആവുകയാണ് കേട്ടോ. അപ്പൊ ഒരുപാട് പേര് നമ്മളെ എന്താ വിഷ് ചെയ്തിട്ടും സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറി ആയിട്ടും ഒക്കെ ഇട്ട് നമ്മളോട് സന്തോഷം പ്രകടിപ്പിച്ച ഒരുപാട് പേർക്കുണ്ട്. ഒരുപാട് പേർക്ക് ഒത്തിരി താങ്ക്സ്. ഈ 10 വർഷം നമ്മൾ ഫുൾ ടൈം സന്തോഷവതിയാണോ ചോദിച്ചാൽ ഫുൾ ടൈം സന്തോഷവതിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെ ഇല്ലാന്ന് തന്നെ പറയാം. കാരണം നമ്മളൊരു ഫാമിലി ലൈഫ് ആകുമ്പോൾ നമ്മൾ ഫുൾ ടൈം സന്തോഷത്തിലാണെന്ന് പറഞ്ഞാൽ അത് സത്യാവില്ല. അതിൽ ദേഷ്യം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, നിരാശ ഉണ്ടാവും, വാശി ഉണ്ടാവും, അടിപിടി ഉണ്ടാവും, എല്ലാം കൂടെ കൂടുന്നത് തന്നെയല്ലേ.
ഈ ഫാമിലി ലൈഫ്. പിന്നെ ശ്രദ്ധ വെച്ചാൽ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. രണ്ടുപേരും പൂർണ്ണമായിട്ട് എല്ലാം മനസ്സിലാക്കി കാണ്ടേ ജീവിക്കും എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. കാരണം രണ്ട് വ്യക്തിത്വങ്ങളാണ്, രണ്ട് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും എന്താ ഉള്ള മക്കളാണ്. അപ്പം അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ എല്ലാ സ്വഭാവത്തിലും ഉണ്ടാവും. അപ്പോൾ പിന്നെ അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. നമ്മുടെ മക്കളായി അങ്ങനെ ഹാപ്പി ആയിട്ട് പോകണം. എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഹാപ്പിയാണ്. പിന്നെ എല്ലാവരും പറയും നമ്മൾ കല്യാണം കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ ഒന്നും കൂടെയും രണ്ടുപേരും സ്നേഹിച്ച് ജീവിക്കാം. പക്ഷെ ഞങ്ങളതിൽ നേരെ വിപരീതമായിട്ടാണ് സംഭവിച്ചത്. ഞങ്ങൾ എന്താ മാഷാല്ല പണ്ട് ഞങ്ങൾക്ക് രണ്ടുപേരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ ഇപ്പം ഞങ്ങളിലെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ രണ്ടുപേരുടെയും സ്വഭാവത്തിനനുസരിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കും. ഇതൊക്കെ തന്നെ അല്ലേ ഒരു ജീവിതത്തിനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിൻ്റെ വേണ്ടത് എന്നുള്ളൊരു വിശ്വാസത്തിൽ പോകുന്നു. അപ്പോൾ ചെറിയ ചെറിയ ഡ്രസ്സിങ് വലിയ കൂടുതലോ ഒരുപാടായിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാമ്പത്തിക അനുസരിച്ച് ചെറുതായിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടോ. നമ്മളെ മേലാറ്റിട്ട് പുതിയൊരു കട വന്നിട്ടുണ്ട്, സാധിക എന്നാണ്ടോ. കാരണം എന്താ കുറച്ച് പേരെന്നോട് പറഞ്ഞിരുന്നു അവിടെ നിന്ന് ചെല്ലുണ്ട് അവിടെ നിന്ന് വീട് എടുക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നിന്ന് കയറിയതാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു എന്താ കുറച്ചുകൂടി ഒരു സെറ്റപ്പ്, കുറച്ചൊരു നമ്മളൊരു എന്താ പറയുക ബ്രൈഡിന് വേണ്ടി കണ്ടൊക്കെ നമുക്ക് പോയി എടുക്കാൻ പറ്റിയൊരു കടയാണ് കേട്ടോ. കാരണം നമുക്ക് കല്യാണ ഫംഗ്ഷനിലൊന്നും നമ്മളിവിടെ അടുത്ത് അങ്ങനെ പോകാൻ പറ്റിയ കടയൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു കടയായിരുന്നു. ഇത്രയും കാലം ഞങ്ങളുടെ ഫാമിലി ലൈഫ് കാണാത്ത ഒരുപാട് പേരിന്ന് ഞങ്ങളുടെ ഫാമിലിയിലുണ്ട്. അപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് നന്ദി. ഞങ്ങളെ ഇനിയും ഞങ്ങളെ എന്താ പറയുക ഞങ്ങളെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആവട്ടല്ലേ ഞങ്ങളുടെ 10-ാമത്തെ ഒരു വെഡിങ് ആനിവേഴ്സറി ആയിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, പിന്നെ ഒന്ന് ചെറിയൊരു ലൈക്കിലുണ്ടോ വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ. അപ്പോൾ ശരി കേട്ടോ.